നമസ്കാരം. രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ ഇടത് സർക്കാരും കോൺഗ്രസും തമ്മിൽ തമ്മിൽ മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പദ്ധതിയുടെ വിജയത്തിന് പിന്നിൽ തങ്ങളാണെന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കൂട്ടർ, രണ്ടുപേരുടെയും അവകാശവാദങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ഇരു കൂട്ടരും അതിനുവേണ്ടി സർക്കാർ വകയും പ്രതിപക്ഷവും പടുകൂറ്റൻ സ്റ്റാലിൽ ഫ്ലക്സ് അടിച്ച് നിരത്തിയിരിക്കുകയാണ് റോഡുകളിലെല്ലാം. റോഡുകൾ നിറയെ ഫ്ലക്സ് കൊണ്ട് നിറഞ്ഞതോടെ കാൽനടയാത്രക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ് ഇതുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഇതിനിടെ ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനം അവിടെ നിർത്തിയിട്ടത് മണിക്കൂറുകളാണെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഇതിന്റെ പേരിലും ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് ഇന്ന് അനുഭവിക്കേണ്ടി വന്നത്. കാര്യം, മുഖ്യമന്ത്രി എന്നത് ജനങ്ങളുടെ പ്രതിനിധിയാണ്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ കാര്യവുമാണിത്, ഞാൻ ജനങ്ങളുടെ ദാസനാണ് എന്ന്. എന്നാൽ ആ ദാസന് വഴി പോകണമെങ്കിൽ ഇന്ന് ജനങ്ങൾ മാറിക്കൊടുക്കണം എന്നുള്ള രീതിയാണ്. അതായത് ഒരു രാജാവ് വരുമ്പോൾ വഴിയിലുള്ളവർ മാറി നൽകുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ കണ്ടുപോകുന്നത്. ഇന്ന് വിഴിഞ്ഞം റോഡ് ഗതാഗതം സ്തംഭിച്ചത് ഏകദേശം ഒരു മണിക്കൂറിലധികമാണ് മുഖ്യമന്ത്രിക്ക് പോകാൻ വേണ്ടി. അതായത് രാജാവിനെ പോലെയുള്ള പോക്കും വരവും, എന്നിട്ട് പറയുന്നു ഞാൻ ജനങ്ങളുടെ ദാസനാണെന്ന്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലോ അത് പറയാത്തതാണ് നല്ലത്. കാരണം അത്രമാത്രം പരിതാപകരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളും. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് കക്ഷി ജനസേവകനാണ്, ജനങ്ങളുടെ ദാസനാണ് എന്നൊക്കെ പറയുന്നത് എന്നത് മാത്രം മനസ്സിലാകുന്നില്ല. എന്തൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും ഇല്ലെങ്കിലും വിഴിഞ്ഞം എന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിച്ച ഒന്നു തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇന്ന് പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ പോലും മുൻ മന്ത്രിമാരുടെ പേരടക്കം പറഞ്ഞ് പരാമർശിച്ച വിഴിഞ്ഞം പദ്ധതിയുടെ നാൾ വഴികൾ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം മറന്നതോ അതോ മനഃപൂർവ്വം ഓർക്കാത്തതോ? അതുമാത്രവുമല്ല, വർഷങ്ങളോളമുള്ള മലയാളികളുടെ സ്വപ്നത്തിന് വലിയൊരു തുക നൽകി കേന്ദ്രം കൂടെ സഹകരിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയതെന്നും ആർക്കും ഓർമ്മയില്ല. അതേസമയത്ത് ഇങ്ങനെ രണ്ടു കൂട്ടരും അവകാശവാദങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുമ്പോഴും പദ്ധതിയുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ച BJP ചിത്രങ്ങളിലില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും കാലം നടക്കും വരെ നോക്കി നിന്ന് സംഗതി വിജയിച്ചു കഴിഞ്ഞാൽ ഫ്ലക്സ് അടിച്ചും സർക്കാർ ചെലവിൽ നിർത്തിയിരിക്കുന്ന PR വർക്കർമാരെ കൊണ്ട് പണിയെടുപ്പിച്ചും പദ്ധതിയുടെ അവകാശം സ്വന്തം പേരിൽ തട്ടിയെടുക്കുന്ന ഇടത് രീതി ഇത്തവണയും വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ടും തുടർന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എത്ര വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടന്നാൽ പോലും ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്ന വിഴിഞ്ഞം എന്നത് നാളെയുടെ കേരള വികസന പ്രതീക്ഷ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ പദ്ധതിയുടെ വിജയാവകാശം നേടിയെടുക്കുന്നതിനേക്കാൾ, അതിനുവേണ്ടി മത്സരിക്കുന്നതിനേക്കാൾ ഈ പദ്ധതി വഴി ഇനി രാജ്യത്ത് സംസ്ഥാനത്തിന് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് പറയുകയും സംസാരിക്കുകയും ചെയ്ത ഇപ്പോൾ പാഴാക്കുന്ന സമയം ഉപയോഗപ്പെടുത്തണം എന്നത് തന്നെയാണ് സർക്കാരിനോട് ഇപ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ളത്.